ഉണ്ടായിട്ട് കാര്യമില്ല, അത് പോകണം. ഇൽമ് ഏറ്റവും വലിയ പണ്ഡിതൻ ഇബ്ലീസ് അല്ലേ? ഇബ്ലീസിനേക്കാളും വലിയ പണ്ഡിതൻ ലോകത്ത് വേറെ ആരാ? ബൽആം ഇബ്നു ബഹ്റായിനേക്കാളും വലിയ പണ്ഡിതൻ ആരാ? ലൗഹുൽ മഹ്ഫൂദ് നോക്കി നിർസ്സെടുത്തിയ പണ്ഡിതനല്ലേ? അതവില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അള്ളാഹു പൂർണ്ണമായും നമുക്ക് അതബ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ചപ്പോൾ സലഫി അതിനെ കിളിപ്പെട്ടു. ഒരു പൊട്ടത്തരം ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കണ്ടോ? എന്താണ് ശൈഖ് അബ്ദുൽ ഖാദറിനേക്കും മുഹമ്മദ് നബി തുപ്പിക്കൊടുത്തോലോ? അവന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. അത് പോരാത്തതിന് അലി അറുത്തങ്ങോട് തുപ്പിക്കൊടുത്തോലോ? ഇത് മഹാവിഡിത്തമല്ലേ? ഒരിക്കലുമല്ല. ഒരാൾക്ക് ഇൽമിന്റെ കമാലിയത്തിൽ പരിപൂർണത എത്തണമെങ്കിൽ ഈ രണ്ട് പൊരുത്തം കൂടാതെ ആ കമാലിയത്തിലേക്ക് എത്താൻ കഴിയൂല. എന്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക് ചെല്ലാനുള്ള കവാടം, ആ ഡോർ കവാടം അലിയാറുതങ്ങളാ. ഈ ഡോറിലൂടെ കവാടത്തിൽ ആ കേന്ദ്രത്തിലെത്തണം. എത്തണമെങ്കിൽ രണ്ട് പൊരുത്തവും പോണം. രണ്ട് പൊരുത്തം കിട്ടിയ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാസം മഹാന്മാരൊക്കെ ഒഫാത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മാസമായതുകൊണ്ട് ആ മഹാന്റെ ചരിത്രങ്ങളെ ശ്രദ്ധ ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. അങ്ങനെ ബഗ്ദാദിന്റെ പള്ളിയിൽ ദർസ് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, വലിയ ദർസ് എന്ന് മാത്രമല്ല, മഹാന്മാരെ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഇസ്തഹറഫിൽ ആഫാ, നാട്ടിന്റെ നാനാ ഭാഗങ്ങളിൽ മഹാനവർകൾ വലിയ പേരുള്ള വലിയ പ്രശസ്തി ആർജിച്ച ഒരു മഹാനായി മാറി. ഏതൊരു മനുഷ്യന്റെ വായില് ഇതല്ലാത്ത വേറെ ഒരു വിഷയം ഒരാളുടെ വായിലും ഇല്ല. എല്ലാവരും എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഷെയ്ഖ് അബ്ദുൽ ഖാദറായി മാറി. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ബഗ്ദാദിലും പരിസരങ്ങളിലുമെല്ലാം വലിയ പേരുള്ള ഒരു പണ്ഡിതനായി മാറിയപ്പോൾ ബഗ്ദാദിലെ ആ മറ്റു ഉലമാഇനിക്ക് മറ്റു പണ്ഡിതന്മാർ അവരെ മനസ്സിൽ ചെറിയൊരു വെപ്രാളമാണ്, അസൂയയാണ്. ആലിമീങ്ങൾ വളരുമ്പോൾ അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് അസൂയയാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഗ്ദാദിലെ 100 പണ്ഡിതന്മാര് ഒരാവര് വട്ടമേശ സമ്മേളനം കൂടുകയാണ്. എന്നിട്ട് അവരെന്താ ചർച്ച ചെയ്യുന്നത്? ബഗ്ദാദിലെ അബ്ദുൽ ഖാദിർ വലിയ പേരുള്ള ഒരാളായി മാറിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിക്കുകയാണ്. അബ്ദുൽ ഖാദിർ അല്ലാത്ത മറ്റൊരു ചിന്ത ബഗ്ദാദിൽ ഒരാളെ മനസ്സിലും ഇല്ല. അതുകൊണ്ട് അബ്ദുൽ ഖാദിറിനെ ഇനി അങ്ങനെ വിടാൻ പറ്റൂല. 100 ആലിമീങ്ങൾ മീറ്റിംഗ് കൂടുകയാണ്, ചർച്ച ചെയ്യുകയാ. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തി. എന്താണ്? ഞമ്മൾക്ക് എല്ലാവർക്കും ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന്റെ അടുത്തേക്ക് ഒന്ന് പോകണം. എന്നിട്ട് അബ്ദുൽ ഖാദിറിനോട് ചോദ്യം ചെയ്യണം. എന്താ ചോദ്യം? നമ്മൾ 100 പേര് 100 ചോദ്യം റെഡിയാക്കി അങ്ങോട്ട് പോകണം. 100 പേര് 100 ചോദ്യം റെഡിയാക്കി അങ്ങോട്ട് പോകണം. എന്നിട്ട് 100 ആള് 100 ചോദ്യം ചോദിക്കണം. ആ 100-നും ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന് മറുപടി പറഞ്ഞാൽ മഹാനവർകളെ നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് നമ്മുടെ ആലിമികളൊക്കെ ഇങ്ങനെ ഉയരുന്നത് കാണുമ്പോൾ ആലിമികൾക്ക് അസൂയുണ്ടാവും. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് ഇന്നും നമ്മുടെ നാടുകളിൽ കാണാം. മഹാനായ സുൽത്താനുകളും ആക്കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് ബുദ്ധി കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറയൂ. അല്ലാഹു ആഫിയത്ത് ബുദ്ധി കൊടുക്കട്ടെ. നമ്മളൊക്കെ അന്തസ്സോടെ ജീവിക്കുന്ന ഉസ്താദിനെ കൊണ്ടാ. ഉസ്താദിന് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അന്തസ്സോടെ ജീവിക്കുന്ന ഉസ്താദിനെ കൊണ്ടാ. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. എന്റെ വേദന്റെ 90% വേദം കർണാടകയില്ല. രാത്രി കുന്താപുരം ഉടുപ്പി ഈ ഭാഗത്ത് വേദം കഴിഞ്ഞിട്ട് വരുമ്പോ ബീച്ചിനോട് സാധാരണ എന്റെ വണ്ടി നിർത്തിയിട്ടുണ്ട്. കാരണം എപ്പോഴും അവിടെ ചക്കുണ്ടാവും. ഒരു ദിവസം ഈശ്വരോട് അമ്പലത്തിൽ വലിയ ഉത്സവം നടക്കുകയാണ്. അടുത്തടുത്ത് ഉത്സവം നടക്കുകയാണ് നമ്മുടെ കർണാടക യാത്ര കഴിഞ്ഞതിന്റെ ശേഷം. അങ്ങനെ അവിടുത്തെ കുറെ ചുവന്ന തുണി കൊടുത്തവരെ വണ്ടി നിർത്തി
അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ കടന്നിട്ട് ഇങ്ങനെ ഉറക്കം പിടിച്ചിട്ടില്ല, ഇങ്ങനെ സീറ്റ് ചാരിയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഇവര് വണ്ടി നിർത്തി ഇങ്ങനെ ചിരിലേക്ക് നോക്കിട്ട് ഇവർ പറയാ, ഇത് കാന്തപുരം ഗുരുക്കളെ ആളാണ്, കാന്തപുരം ഗുരുക്കളെ ആളാണ്. ഓ, മറ്റുള്ളവർ പോയിക്കോളി പോയിക്കോളി പോയിക്കോളി, അതിന് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ഞമ്മളൊക്കെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കുന്ന ഉസ്താദിനെ കൊണ്ടാണ്. അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ. കുറേ കാലം അല്ലാഹുവിന്റെ നേതൃത്വം നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ പലവർക്കും അസൂയ, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആയിരവീങ്ങൾ വളരുമ്പോൾ അസൂയ ഉണ്ടാകും. അങ്ങനെ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർഗളുടെ അസൂയയാ. 100 പണ്ഡിതന്മാര് 100 ചോദ്യം റെഡിയാക്കി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ജോലി ചെയ്യുന്ന ബഗ്ദാദിന്റെ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറി മഹാനവർഗ ദർശനം. ഇവരെ കണ്ടപ്പോൾ ശൈഖ് ജീലാനി തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഫസഅദൽ കുർസിയ, അങ്ങ് സാധാരണ ഫത്വ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കയറിയിരുന്നു. അതാ കുർസിയിലിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് 100 ആൾക്കാലും റെഡിയായിട്ട് ഇങ്ങനെ മുമ്പിൽ നിന്നു. നിന്നപ്പോൾ മഹാനവർഗൻ എന്ത് ചെയ്തെന്നറിയോ? തല ഇങ്ങനെ താഴ്ത്തിയിട്ടു, എന്നിട്ട് എല്ലാവരെയും മുഖം നോക്കാതെ ആ നെഞ്ചത്തേക്ക് ഒരു നോട്ടം ഇങ്ങനെ നോക്കി തല ഇങ്ങനെ താഴ്ത്തി, എന്നിട്ട് തലയിലോട്ട് നോക്കി, എന്താ വന്നതെന്ന് ചോദിച്ചു. ഒന്നാമത്തെ ആളോട് എന്താ വന്നു? ഏയ്, സംസാരിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ ആളോട് എന്താ വന്നു? സംസാരിക്കാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ ആളോട് എന്താ വന്നു? സംസാരിക്കാൻ കഴിയുന്നില്ല. 100 ആൾക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരുടെ മനസ്സ് സീറോ. തല ഇങ്ങനെ താഴ്ത്തി, ഒരൊറ്റ ഊരൽ. മഹാന്മാരോട് കളിക്കണ്ട കേട്ടോ, മഹാന്മാരോട് കളിക്കണ്ട, പക്ഷേ ആള് മഹാനായിരിക്കണം, അത്രയേ ഉള്ളൂ. ആള് മഹാനായിരിക്കണം. അങ്ങനെ മഹാനായാളോട് കളിക്കണ്ട. മഹാൻ എന്ന് പറഞ്ഞിടത്തൊക്കെ മഹാനായിക്കൊള്ളണമെന്നില്ല. ഈ വിഷയത്തിലേക്ക് വരാം, ആര് മഹാൻ നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തിയിട്ട് മഹാനവർകൾ മുഴുവനും ഊരിയെടുത്തു, മനസ്സിലുള്ളത് മുഴുവനും ഊരിയെടുത്തു. എന്നിട്ടാ ഈ 100 ആലിമീങ്ങൾ സുബ്ഹാനല്ലാഹ്, അവരിങ്ങനെ അതാ അട്ടഹസിക്കാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി, വസ്ത്രം പിടിച്ച് കീറാൻ തുടങ്ങി, മുള്ളികളിങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി. സാക്ഷാൽ ഭ്രാന്തന്മാരാണ് ഭ്രാന്തന്മാർ.